അപ്പൊ അങ്ങനെ അന്ന് വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ നല്ലത്. പിന്നെ എന്നും ചെരുപ്പൊക്കെ ചെറുതിലുടങ്ങി ചെരുപ്പ് വാങ്ങിക്കാൻ പോകുമ്പോ ഒരു പേപ്പറിൽ ആദ്യം വരക്കും ഇതേപോലത്തെ ചെരുപ്പ് വാങ്ങിക്കണം എന്ന് പറയും. ചിലപ്പോൾ രണ്ടു മണിയായിരിക്കാം എവിടെയെങ്കിലും പരസ്യം പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഈ കടയിൽ കൊണ്ടേ അതേപോലെ നോക്കി ആ ഡിസൈൻ തന്നെ വാങ്ങിച്ചു കൊടുക്കും. എല്ലാ ചെരുപ്പിനും അന്ന് പൂജ ഭാഗത്ത് ഒരു സ്റ്റിക്കർ ഉണ്ടാവും, ഒരു ചുവന്ന ലേബൽ ഉണ്ടാവും. അപ്പൊ ഡെയിലി ചെരുപ്പ് ഞാൻ കഴുകി കൊടുക്കണം, കഴുകി കൊടുത്തേ ഉപയോഗിക്കണം. പക്ഷെ ഈ ലേബൽ പൊളിയാൻ പാടില്ല, പൊളിയാ പിന്നെ ആ ചെരുപ്പ് ഉപയോഗിക്കൂല. അപ്പൊ ഞാൻ എന്താ ചോദിച്ചാ കോൺക്രീറ്റ് പേസ്റ്റിന്റെ ഒക്കെ എടുത്ത് ഇങ്ങനെ ആ ചുവന്ന സാധനമൊക്കെ ഇങ്ങനെ സ്ക്വയർ പോലെയൊക്കെ വെട്ടിയെടുത്തിട്ട് അതിൽ ഒട്ടിച്ചൊക്കെ വെക്കും. ഒന്ന് രണ്ട് ദിവസമൊക്കെ അത് ഇതാ, പിന്നെ അത് മനസ്സിലാവും ഇതെന്താ, ഇത് ചെരുപ്പിന്റെ ഇല്ല, ഇത് വേറെ സാധനങ്ങളുണ്ട്, അത് വലിച്ചെറിയും. അങ്ങനെ കുറേ നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ബുദ്ധി കൂടിക്കഴിഞ്ഞാലും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതിനാൽ ബുദ്ധി കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ് പിള്ളേരെ കൈകാര്യം ചെയ്യാൻ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വലുതായി വന്നപ്പോഴത്തേക്കും അവൻ തന്നെ അതൊക്കെ മാനേജ് ചെയ്ത് നമ്മളും അത് അറിഞ്ഞ് അങ്ങനത്തെ ചെറിയ ചെറിയ നിർബന്ധങ്ങളൊന്നുമില്ല, അവന് വേറെ പേസ്റ്റ് വാങ്ങിച്ചു കൊടുത്ത് നമുക്ക് വേറെ പേസ്റ്റ് അങ്ങനെയൊക്കെ ആയി തുടങ്ങി. അതുപോലെ തോർത്തുകള് അവൻ്റെ തോർത്ത് അവന് ഞങ്ങളുടെ അങ്ങനെയൊക്കെ സെപ്പറേഷൻ വന്ന് അവൻ അതിൽ നിന്നൊക്കെ സോൾവ് ആയി. മറ്റതങ്ങനെയല്ല, ഓരോ തോർത്തൊക്കെ ഇതിന് എടുത്തു കഴിഞ്ഞിട്ടും ഇങ്ങനെ ഇത് വേറെ ആരും ഉപയോഗിച്ചിട്ടുണ്ട് എനിക്കിത് വേണ്ടെന്ന് പറയും. അതെങ്ങനെയാണ് മാം പിടിക്കണേന്നു പറഞ്ഞാൽ ഇവിടെ വരെ പഞ്ചായത്തമ്മ അല്ല പോലീസിന് കൊടുക്കാന്ന് വെച്ചാൽ പോലീസ് വെട്ടിക്ക് വരെ കൊടുത്താൽ മതി എന്നൊക്കെ നമ്മൾ കളിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു ഫേമസ് ആയിട്ട് വരും ചിത്രങ്ങൾ വരക്കാൻ ഇങ്ങനെ ഓരോ വീഡിയോ കൊടുത്ത് വരപ്പിച്ചെന്ന് വെച്ചാൽ അത് എൻ്റെ അടുക്കള പണിയുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. എന്താ വെച്ചാൽ കുറെ എന്തെങ്കിലുമൊക്കെ വരച്ച് അവൻ്റെ ടൈം നമുക്ക് അത്രയും ഒരു ഇത് പറയുക. അപ്പൊ അങ്ങനെ കൊടുത്തതാണ്. അപ്പൊ അങ്ങനെ വരച്ച് വരച്ച് കൂട്ടി എണ്ണങ്ങളുമായി, പിന്നെ വായിച്ചു കൊടുക്കുന്ന കഥകളിൽ പേപ്പറിലേക്ക് ഒരു ഒന്നേകാൽ ദിവസമായപ്പോ പേപ്പറിൽ മതിലുകളൊക്കെ കംപ്ലീറ്റ് ഇതായി. അപ്പൊ പിന്നെ പേപ്പറിൽ ഇപ്പൊ കാശ് കൊടുത്ത് പേപ്പർ വാങ്ങിക്കണം. അപ്പൊ അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി, 7 രൂപക്കൊക്കെ പേപ്പർ ഒരു ദിവസം അന്ന് വാങ്ങിക്കണേ, നമുക്ക് കിട്ടണ ശമ്പളത്തിന്റെ പകുതിയൊക്കെ പേപ്പറിന് വേണ്ടി. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഓഫീസിലെ സ്റ്റാഫുകളാണ്, അപ്പൊ അവര് പറഞ്ഞു സാറേ ഈ പേപ്പറൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കണം. അവരിങ്ങനെ സ്റ്റെൻസിൽ അടിക്കല്ലോ ഓഫീസ് അവര് ഓരോ സീറ്റിലും അവര് കളക്ട് ചെയ്ത് സെക്ഷനിൽ വെച്ചേക്കും. അപ്പൊ വൈകിട്ടായി കഴിഞ്ഞാൽ ഓരോ സെക്ഷനിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് 10-500 രൂപ ഉണ്ട് അത് കിട്ടി കിടക്കുന്നു. അപ്പൊ ഇതങ്ങോട് കെട്ടിക്കഴിഞ്ഞാൽ സന്തോഷമായി പിന്നെ വാങ്ങിക്കണം. പിന്നെ ഞങ്ങള് പേപ്പർ വാങ്ങിച്ചേക്കുന്നത് ഒരു 5 വയസ്സൊക്കെ ആയപ്പ കോമ്പറ്റീഷന് പോയി തുടങ്ങി. പഠിച്ചിട്ടില്ല. അത് ഒരു ആർട്ടിസ്റ്റ് ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്നു മോഹൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സാറ് വേണമെങ്കിൽ ഫാനിടാനാണ് അതെ ഓഫീസിലുണ്ടായിരുന്നു. അപ്പൊ അയാള് ഒരു ആർട്ട് സ്കൂള് നടത്തിയിരുന്നു. അപ്പൊ പെയിന്റിന് ഒരു 3 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. അപ്പൊ അങ്ങേരോട് പറഞ്ഞു, ഓടിയാ പറഞ്ഞു ഏയ് അതിനൊന്നും പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങേര് അത് തടസ്സപ്പെടുക വേണ്ടെന്ന് പറഞ്ഞു. ഇതിനാണെ ഭയങ്കര വാശിയായിരുന്നു പഠിക്കണം, എവിടെയെങ്കിലും പഠിക്കാൻ പോണമെന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങളപ്പൊ വിചാരിച്ചു ഇനിയിപ്പോ ഒരു ഫ്രണ്ടായതുകൊണ്ട് ഡെയിലി വീട്ടിൽ വരുന്ന ആളാണ്, എന്തെങ്കിലും ഫീസൊക്കെ വാങ്ങിക്കാൻ മടിയുണ്ടായിട്ടുണ്ട്, അതങ്ങനെയൊക്കെ ഇരിക്കുന്നത് വേണ്ടാന്ന് വെച്ച് വേറെ ആർട്ടിസ്റ്റ് ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അയാള് ഇതും നമ്മുടെ ഫിഷറീസ് സംബന്ധിച്ചൊരു ഓഫീസിൻ്റെ ആയിരുന്നു, നാടകക്കാരൻ, നാടകത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്, മരിച്ചു കേട്ടോ. അയാളോട് ഒരു ദിവസം പറഞ്ഞു ബാലേട്ട ഇങ്ങനെ മോഹൻ നന്നായിട്ട് വരക്കും, അപ്പൊ ഒന്ന് വന്നു ഒന്ന് കണ്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വരാന്ന് പറഞ്ഞ ഒരു ദിവസം വന്നു വന്ന് അപ്പൊ മോനോട് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ചിത്രം വരക്കുന്ന ആൺകിളാണ്, മോനെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അങ്കിളെ എനിക്കൊരു താറ അരയന്നത്തിന് വരച്ചു തരാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഇപ്പോഴത്തെ അങ്ങേര് വരച്ചു കൊടുത്തു, എനിക്കൊരു കഴുതന വരച്ചു തരാൻ പറഞ്ഞു. അപ്പൊ വേഗം അങ്ങേര് ഒരു കഴുതന വരച്ചു കൊടുത്തു. അങ്ങനെ എന്തോ 2-3 സാധനങ്ങൾ വരച്ചു കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു മോനൊരു അരയന്നത്തിന് വരച്ചു തരുന്നു. വേഗം മോനൊരു പേപ്പർ എടുത്തൊരു അരയന്നത്തിന് വരച്ചിട്ട് പറഞ്ഞു അങ്കിള് വരച്ചതിൽ ഇത് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാലിന്റെ അരയന്നത്തിന്റെ കാലൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ അയാള് നമുക്ക് മനസ്സിലായി അയാളൊന്നും ശരിയെന്നാണ്. കഴുതട എടുത്തിട്ട് പറഞ്ഞു അങ്കിള് കഴുതക്ക് ഇങ്ങനെ 2 കുളമ്പ്, ഇയാള് കുതിരയുടെ പോലെ ഒരു മരക്കട്ട പോലെ ഇങ്ങോട്ട് വരച്ചു വെച്ചു. അതുകൊണ്ട് കുളമ്പാക്കിയില്ല, പറഞ്ഞു ഇങ്ങനെ എണ്ണിട്ട് ആ കഴുതയുടെ കാല് നഖം ഇങ്ങനെ 2 കുളമ്പായിട്ടാണ് പറയും. അപ്പൊ ഇത് വരച്ചു കഴിഞ്ഞപ്പോ ഇയാള് വേഗം എന്റെ ഹസ്ബൻഡിന് അടുത്ത മുറിയിലേക്ക് വിളിച്ചു. ചിലപ്പോ നിന്റെ പോലെ ആരും പഠിപ്പിക്കണ്ട, പഠിപ്പിക്കാൻ ഒരു സ്ഥലത്തും നീ വിടുകയും ചെയ്യണ്ടെന്ന് പറഞ്ഞു.
അവനെന്തേലും വലിയ ആർട്ടിസ്റ്റാണെന്നാണ്. അവൻ ഇന്ന് പലതും എനിക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് നീ ഇനി പഠിപ്പിക്കുക എന്നുള്ള ചിന്ത വിട്ടേക്കാ പറഞ്ഞു. അങ്ങനെയാണ് നമ്മളും തീരുമാനിച്ചത്. പറഞ്ഞ എന്താന്ന് വെച്ചാ, വേണ്ട സാധനങ്ങൾ നീ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. പയ്യം പയ്യം കമ്പനിയിലും അവിടെയൊക്കെ പോയിട്ട് ഓരോ മീഡിയയും അതും സാധനങ്ങൾ, ബ്രഷ് ആയ ഒരു ബ്രഷാണ് ഞങ്ങളുടെ മനസ്സിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ അന്ന് പഠിക്കുന്ന സമയത്തിൽ. അപ്പോഴാണ് ഒരു 10-15 വരം ബ്രഷുകൾ, വീതി, നീളം, പോയിന്റിടൊക്കെ അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തത്. പിന്നെ മോൻ തനിയെ വരെയായി. പിന്നെ വാട്ടർ കളർ വാങ്ങിച്ചു കൊടുത്തത് മോഹനാണ് ആദ്യമായിട്ട്. അതൊരു കോമ്പറ്റീഷൻ പോയപ്പോ മോൻ ക്രയോൺസ് വരച്ചപ്പോഴാണ് പിള്ളേര് പോസ്റ്റർ കളറൊക്കെ കൊണ്ടുവന്ന് വരക്കണേ. അപ്പൊ ഇതൊക്കെ ഞങ്ങളും ആദ്യമായിട്ടാണ്. അപ്പൊ വേഗം മോഹനോട് പറഞ്ഞു, മോഹനെ ഇങ്ങനെ പിള്ളേര് ഇതൊക്കെ കൊണ്ടുവന്നേക്കണേ. അപ്പൊ അത് എന്താന്ന് എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ വേഗം ഇങ്ങേര് രാത്രി 12 മണി. അപ്പൊ അങ്ങേക്ക് വേറെ പ്രൈവറ്റ് ബിസിനസ് ഒക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആർട്ട് ഗ്യാലറികളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പൊ അങ്ങേരും കൊണ്ടുവന്നപ്പോ മോൻ ഉറങ്ങി പോയി. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ രാവിലെ വന്നിട്ട് പറഞ്ഞു കൊടുക്ക ഇതവിടെ വെച്ചാണ്. രാവിലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഇയാള് പോവുകയാണ് ഓർത്തേക്ക്. പിന്നെ ആള് വരില്ല എന്ന് എനിക്കറിയാം. അപ്പൊ മോൻ എഴുന്നേറ്റ് അവന് മോഹനങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഉപയോഗിക്കണേന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, നമ്മുടെ പേസ്റ്റ് ഒന്ന് എടുത്ത് ഇത് പൊട്ടിച്ച മതിന്ന് നമ്മുടെ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് മോനൊന്ന് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു. അവൻ പേസ്റ്റ് എടുത്ത് ഒരു ബ്രഷിലെടുത്ത് എവിടെയും എഴുതപ്പാ അതെനിക്കറിയാമോ, ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഇത് അടച്ചു വെച്ചു. ആ കോമ്പറ്റീഷൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഇത് പൊട്ടിച്ച് ഇവന് എടുത്തിട്ട്. അപ്പൊ ഇത് വാട്ടർ മിക്സ് ചെയ്യണമെന്നറിയില്ല, ഡയറക്റ്റായിട്ട് ഈ പെയിന്റൊക്കെ മാട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു നൈഫ് വർക്ക് പോലെ ചെത്തി ചെത്തി നമ്മൾ ചെയ്യില്ലേ. അതേപോലെ ഇത് വരക്കണ ഉണ്ടപ്പോഴത്തേക്കും ഇവിടെ ഒരു സുജാത ടീച്ചറുണ്ടായിരുന്നു, സുഗത, നമ്മുടെ സുഗതകുമാരുടെ അനിയത്തി. പിന്നെ ഒരു ലളിതാ റാവു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വടക്കിന്ത്യക്കാരി, അവരൊക്കെ ഇത് വന്ന് കണ്ടിട്ട് എല്ലാവരും ജനക്കൂട. അപ്പൊ പറഞ്ഞു ദേവന്റെ അടുത്ത് മോനെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു, എൻ്റെ ദേവന്റെ അടുത്ത്. അപ്പൊ ദേവൻ അന്ന് പുളിഞ്ചോട് അവിടെയൊക്കെ. അപ്പൊ മോനാണെങ്കിൽ ഈ അസുഖത്തിന്റെ ഇത് മാറി നിൽക്കണമെങ്കിലും കാറിൽ മാത്രം, ടാക്സിക്ക് മാത്രം നമ്മൾ യാത്ര ചെയ്യുള്ളൂ, ബസ്സിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ദേവനോട് ടൈമൊക്കെ ഫിക്സ് ചെയ്ത് വേണ്ടേ പോകാൻ. അപ്പൊ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ മോഹൻ തന്നെ ഇത്. അപ്പൊ മോഹൻ പിന്നെ 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോ പറഞ്ഞിങ്ങനെ വെള്ളം ചേർത്ത് മറ്റതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ട് പഠിച്ചു. പിന്നെ പേപ്പറുകളെ കുറിച്ച് പറഞ്ഞു തന്നെ, ഹാൻഡ് മെയ്ഡ് ചെയ്ത് അതൊക്കെ ഇങ്ങനെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കടയിൽ നിന്ന് കിട്ടുന്ന അങ്ങനെ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ച് എനിക്ക് കൊണ്ടുവന്നതാണ് ഇവന്റെ പപ്പ. എന്നിട്ട് ഞാനിങ്ങനെ വായിച്ചു കൊടുക്കും. അപ്പൊ നൈഫ് വർക്കൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചു കൊടുക്കുമ്പോ ഇതിനെ ചെയ്യാന്ന് പറയും. പക്ഷെ നൈഫ് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ നമ്മുടെ ബ്രെഡ് നൈഫ് ഇല്ലേ, ആ നൈഫ് എടുത്തു കൊടുക്കും, അത് വെച്ചിട്ട് ഇങ്ങനെ എന്താ ചെയ്യും. പക്ഷെ മോനൊക്കെ മരിച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എന്താണ് ഈ നൈഫ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ അതൊന്നും പറ്റില്ല. അപ്പൊ അവര് ഇതിലിങ്ങനെ കോട്ട ചകിരി വർക്ക്, കോട്ടൺ വർക്ക് എന്നൊക്കെ പറഞ്ഞ കയർ വർക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ മുക്ക് ചകിരി എടുത്തിട്ട് മുറിച്ച് നല്ലൊരു ഇതായിട്ടൊക്കെ കൊടുക്കും, അത് മുക്കിയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ ഒരു വേറൊരു ഫീൽഡാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ക്ലിൻ്റെ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മാത്രമേ അത് ചെയ്യാം. അന്ന് എക്സിബിഷൻ ഒന്നും വന്നില്ല, ഒരു സ്ഥലത്തും ഇല്ല എക്സിബിഷൻ. വലിയവരുടെ പോലും കരുണാകരൻ സാറിൻ്റെ അങ്ങേരിക്കൊരു ആർട്ട് ഗ്യാലറി ഉണ്ടായിരുന്നു സ്വന്തം വീട്ടിൽ, അതിൻ്റെ വീട്ടിൽ തന്നെ. അവിടെ ഇങ്ങനെ ഇടയ്ക്ക് വെക്കുമ്പോഴത്തേക്കും അത് പേപ്പറിൽ കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോയി കാണും. മോനെയൊന്നും അതുകൊണ്ട് ഈ കാണിച്ചിട്ടൊന്നുമില്ല, അല്ലാതെ ഒരിടത്തുണ്ടായില്ല. ഇതിൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തും എക്സിബിഷനും ആയി. പിന്നെ എവിടെയും നോക്കിക്കഴിഞ്ഞാൽ ആർട്ടുകൾ എന്തെങ്കിലും എവിടെയും കാണാം. അങ്ങനത്തെ ഒരു ഇതൊന്നും ഭാഗ്യമൊന്നും ക്ലിൻ്റിന് കിട്ടിയില്ല എക്സിബിഷൻ കാണാനും. ടി വി വന്നത് തന്നെ ക്ലിൻ്റ് 83 മരിക്കണം, 84 ടി വി വന്നത്. അപ്പൊ അതിൻ്റെ ഒന്നും, പക്ഷെ ടി വി കണ്ടിട്ടുണ്ട്. ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ അവിടെ അവരിങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് ടി വി ഒക്കെ നമ്മളെ കാണിക്കുമല്ലോ. അപ്പൊ പിന്നെ അന്നൊക്കെ എന്തെങ്കിലും നമുക്ക് ടി വി വരുമെന്ന് പറഞ്ഞേ ഞങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടായില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില വലിയ വീടുകളൊക്കെ ദുബായി ഇന്നൊക്കെയുള്ള ആളുകളുടെ വീടൊക്കെ പടുന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ആൻറ്റിനെ അവർ നേരത്തെ കിട്ടി. അപ്പൊ എന്തെങ്കിലും ടി വി വരുമ്പോൾ കണക്ട് ചെയ്യാം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടൊക്കെ എന്താണ്ടൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഗണപതിക്ക് കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഗണപതിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഗണപതിനെ ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് വെച്ചാൽ ക്ലിൻ്റെ 5 മാസം ഉള്ളപ്പോഴാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് താമസമായത്. അപ്പൊ വൈകിട്ട് വന്നു കഴിഞ്ഞ് രാവിലെ കുറേ പണിയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ വൈകിട്ട് ക്ലിൻ്റെ പപ്പ വന്നു കഴിയുമ്പോൾ ഇവൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ ഇവർ തോളിയിലിട്ട് ഇവനെ ഉറക്കും. അപ്പൊ
എന്റെ പപ്പയുടെ അനിയൻ ഭയങ്കര നന്നായിട്ട് പാടുന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങൾ അവരുടെ വീട്ടിലുണ്ടായിരുന്നപ്പോ അയാൾ എല്ലാ ദിവസവും ക്ലീനിനെ എടുത്ത് അവളെ കിടത്തി ഉറക്കിക്കോളും, കൊണ്ടുവന്ന് കിടത്തും അങ്ങനെ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാട്ട് കേൾക്കാതെ ഉറങ്ങാനുള്ള ഒരു ഇതില്ലാതെ വന്ന അവസരം. അപ്പൊ ഇവര് തോളെ കിടത്തിയിട്ട് ഇവർ പാട്ട് പാടാൻ അറിയില്ല, ഇവര് ആകെ ചെയ്യുന്ന ഗണപതി പ്രാതല് പഠിച്ചിട്ടുണ്ടല്ലോ സ്കൂളില്, അതിങ്ങനെ പാടും, അതിങ്ങനെ പാടി പാടി ആ പദ്യം ചൊല്ലി ചൊല്ലി മോനെ ഉറക്കും. അവസാനം ഇങ്ങനെ നമ്മളോട് ചോദിക്കാവുന്ന സംസാരിക്കാവുന്ന പ്രായമെത്തിയപ്പോ ഓരോന്ന് ചോദിച്ചു തുടങ്ങി. ഇന്നും കേൾക്കുന്ന ലൈല അതിനൊക്കെ, അതെന്താണ് പപ്പേ, ഇതെന്താണ് പപ്പേ, പിന്നെ ചട്ടകമുണ്ട്, പിന്നെ അതൊക്കെ. അപ്പൊ അതിന്റെ കഥ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ എല്ലാം തിന്നും എന്നുള്ളൊരിതായി, നെടുമ്പരയുണ്ടോ എന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ അവസാനം ഇവനും ഗണപതിനെ അങ്ങോട്ട് മാറ്റി തുടങ്ങി. അപ്പൊ ഗണപതിക്ക് കൊടുക്കാത്ത ഭക്ഷണം ഇല്ല, എല്ലാം വരച്ചു വെക്കും. അതാണ് ഇങ്ങനെ വലിയ ബോട്ടിൽ കിടക്കിനും വൈനും ബിയറും പിന്നെ കായക്കൊലയൊക്കെ ലോറിയിലാണ് കൊണ്ടുവന്നത്, എല്ലാം കൊണ്ടുവന്നിട്ട് ഈ പിന്നെ ഞങ്ങള് അന്ന് ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, നമ്മള് പഴയ ഒരു ഹോട്ടലാണ്, മറ്റേ തലേ കെട്ടക്കിയിട്ടുള്ള അതിന്റെ പാരടൂറിസ്റ്റ് ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് ഇടയ്ക്ക് ഒരു ദോശ വാങ്ങിച്ചു കൊടുക്കുക, പക്ഷെ അവരെ കാണാൻ വേണ്ടിയാണ് ആ വെയിറ്റർമാരെ, അവര് ഇതൊക്കെ വെച്ചോട്ടെ. അപ്പൊ അത് അപ്പൊ ആ വെയിറ്റർമാരാണ് ഗണപതിക്ക് ബിയറും പിന്നെ ചിക്കൻ ഒക്കെ അങ്ങനെ തന്നെ ഫ്രൈ ആക്കി ഇട്ട് ഫോർക്കും സ്പൂണൊക്കെ കുത്തി കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഗണപതിനോട് ഇത്രയും, ഗണപതി എല്ലാം തിന്നു. അപ്പൊ ഗണപതിയുടെ പോലെ ഇവനും എല്ലാം തിന്നണം. ഒരു ദിവസം പറയണേ എനിക്കൊരു ആന ഇറച്ചി കുറച്ച് കഴിച്ചു നോക്കിയാൽ കൊള്ളാം, കടുവയുടെ മാംസം കുറച്ച് കഴിച്ചാൽ കൊള്ളാം, ഇങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ പറയും പറയും. അപ്പൊ എനിക്ക് തോന്നുന്നു ഗണപതിനോട് അത്രയും കൂടെ അലിഞ്ഞു ചേർന്നിട്ടാണ്. അങ്ങനെയാണ് ഒരു ദിവസം ഗണപതി എന്നോട് പ്രാർത്ഥിക്കാൻ പോണെ, ഗണപതിയുടെ പോലെ ഒരു തുമ്പിക്കൈ ഇട്ടണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞു നീ പ്രാർത്ഥിക്കാൻ നിന്നെ തുമ്പിക്കൈ കിട്ടിയ പിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നിന്നെ ഞാനിങ്ങനെ ഉടുപ്പിടിക്കും, നീ എങ്ങനെ വർത്താനം പറയും ഈ ഗണപതിനെ പോലെ ഇരുന്നാല്. അതല്ല, എനിക്കപ്പോ ഒരു കൈയുണ്ട് ഭക്ഷണം കഴിയുക, മറ്റേ കൈയുണ്ട് വരക്കുകയും ചെയ്യാനാണ്. അപ്പൊ അവനെ നിനക്ക് പ്രാർത്ഥിച്ചോടെ എന്ന് ചോദിച്ചു. അത് ഞാൻ പ്രാർത്ഥിക്കൂല, മമ്മി എന്നോട് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് ഞാൻ ഈ പറയുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എന്താ വെച്ചാ ഞങ്ങളുടെ ജാതിയിൽ നമ്മള് കുടുംബ പ്രാർത്ഥനക്ക് മുമ്പായിട്ട് ഒരു 7 മണിയാകുമ്പോൾ നമ്മളൊരു കുരിശ് വരെയെന്ന് പറഞ്ഞൊരു പിള്ളേർ തമ്മിൽ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥിച്ച ശേഷം നമുക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറയും, എനിക്കത് വേണം, ഇത് വേണം, അങ്ങേയറ്റം വസ്ത്രം വേണം, ക്രിസ്മസ് വരികയാണ്, എൻ്റെ അപ്പൻ എനിക്ക് ഉടുപ്പെടുത്തു തന്നെ, അല്ലോ തന്നെ നമുക്ക് എന്താണ് ആവശ്യങ്ങൾ അതൊക്കെ നമ്മളങ്ങോട്ട് പറയും. എന്റെ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനീതി വന്ന് നിൽക്കുമ്പോൾ വിളിച്ച് ഇങ്ങനെ ഒരു കുരിശ് വരെയുണ്ട്, ഇവനെ പിടിച്ച് മടിയിലെത്തും, ഇങ്ങനെയൊക്കെ വേണ്ടത് നീ പ്രാർത്ഥിക്കണ, നിനക്ക് ബിസ്ക്കറ്റ് വേണം, അത് വേണം, എന്താണെന്ന് വെച്ചാൽ നീ പ്രാർത്ഥിക്കുന്നതാണ്, ഇതിനെ കൊണ്ട് എന്തൊക്കെ പ്രാർത്ഥിക്കും. അതൊന്നും അന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ നേരം ഇല്ല. അവസാനം ഒരു ദിവസം അനിയത്തി ഇല്ലാത്തപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി. അപ്പം എൻ്റെ അടുത്ത് മമ്മി ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയും നിനക്ക് എന്ത് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കണം എനിക്കെന്ന് പറഞ്ഞു. അപ്പം അവൻ അന്നാ ചെല്ലി പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. ഇപ്പം നമ്മുടെ ദൈവത്തിൻ്റെ മൂലിങ്ങനെ ചെന്നിരുന്ന് ഇതൊക്കെ പറയാനുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു ദിവസം ഈ കൊച്ചിന് എത്ര ഏതാന്ന് വെച്ചാൽ അടുക്കളയിൽ നിന്ന് ഞാൻ പതുക്കെ വന്ന് ഇങ്ങനെ നോക്കുക, എൻ്റെ മകൻ പ്രാർത്ഥിക്കണേ എന്താണ്, ദൈവമേ എൻ്റെ പപ്പയ്ക്ക് ബ്രാൻഡി കിട്ടണേ, എല്ലാ ദിവസവും എൻ്റെ പപ്പയ്ക്ക് കുടിക്കാൻ ബ്രാൻഡി കിട്ടണേ. ഇത് കേട്ട ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഹേമന എഴുതേക്കാൻ വന്നു, നീ എന്താ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചു. പപ്പയ്ക്ക് ബ്രാൻഡി വേണ്ടേ കുടിക്കാനായിട്ട്? അപ്പൊ അത് ഞാൻ ദൈവത്തിൻ്റെ ചോദിച്ചു. അവനിനി മേലിൽ നീ പ്രാർത്ഥിക്കരുത്, ഞങ്ങൾ പ്രാർത്ഥിച്ചാലും നമുക്കൊന്നും കിട്ടൂല എന്ന് പറഞ്ഞു. ഒരു സാധനം നമുക്ക് ഒരു ദൈവം നീ ഇത്രയും ദിവസമൊക്കെ പ്രാർത്ഥിച്ചല്ലോ, വല്ല ദൈവം കൊണ്ടുവന്ന് തന്നാ തരൂല, അതോട് പ്രാർത്ഥിക്കരുത്. നിന്റെ പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പറയും, പപ്പയുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ പപ്പ വാണ്ടി വാങ്ങിച്ച് കുടിച്ചോളൂ, ഇനി അതിൽ പ്രാർത്ഥിക്കരുതെന്ന് പറയും. ഞാൻ ഇനി പറയുന്നവരെ നീ ഇവിടെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പ്രാർത്ഥന നിർത്തിയ മോന് 2 പൈസകള് അവനത് മനസ്സിൽ ചിന്തിച്ചു, അത് നിശ്ചയിച്ച് പ്രാർത്ഥിച്ചില്ല. അങ്ങനെയാണ് അവരെന്നോട് വന്നിട്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞ. അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞു മമ്മി പ്രാർത്ഥിച്ചാൽ കിട്ടും, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് അപ്പൊ അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കരുത്, വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ തീരം നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ പറഞ്ഞ് ഞാനത് തിരുത്തി. അങ്ങനെ ഒരു സംഭവം പ്രാർത്ഥനയിലുണ്ടായിട്ടുണ്ട്.